വിശ്വാസത്തോടെ തിരുവസ്വരൂപനായ ഈശോയെ നോക്കി അവിടുത്തെ ആരാധിക്കാം. ഈശോയിലൂടെ പോകുന്ന വിശ്വാസം ഹൃദയത്തിലേറ്റു പറഞ്ഞ് അവിടുത്തെ ആരാധിക്കാം, സ്തുതിക്കാം. രാജകീയ വംശമേവ രാജാധിരാജനായി നവ്യഗാനം ആലപിക്കാൻ ഭവ്യതയാർന്നുവാ. കൂടെ ചേർന്നു പാടാം.
കരം കുടിച്ച് വികാരുണ്ണീശോയി നോക്കി കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ നമ്മുടെ ശക്തതകളിൽ തുണയാണ്. കഷ്ടതകളിൽ യേശുവേ അവിടുന്നാണ് എന്റെ സുനിശ്ചിതമായ തുണ. നീ എന്റെ സങ്കേതം, നീ എന്റെ കോട്ടയും, നീ എന്നാണ് നാഥൻ, നീ എൻ ദൈവം, നീ എൻ്റെ സങ്കേതവും, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, സേവിച്ചിടും ഞാൻ എൻ സർവവുമാ അടിയനീതാ, ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെയും, തേടും നിൻ മുഖം ജീവകാലമില്ല, സേവിച്ചിടും ഞാൻ സർവ്വമായി അടിയ
മക്കളുടെ ജീവിതത്തിൽ ഇടപെടണമേ, മക്കളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. നൽകുന്ന യേശുവേ, ഇന്നും ജീവിക്കുന്ന സത്യ ദൈവമേ, നിത്യജീവനേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈശോയേ ഇടപെടണം, അങ്ങ് ഇടപെടണം കർത്താവേ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായവനെ ഇടപെടണം, ഇടപെടണം. രോഗികളുടെ മേൽ, ആകുലരുടെ മേൽ കർത്താവേ, ക്ലേശിക്കുന്ന മക്കളുടെ മേൽ അങ്ങേ മറ്റൊരു സഹങ്ങൾ അവിടുത്തെ അപേക്ഷിക്കുന്നവർക്ക് ആശ്വാസം നൽകാൻ അവിടുന്ന് നമ്മുടെ അടുത്തു വരും.
സമർപ്പിപ്പോഴാണ് പൂർണ്ണമായും ഞാൻ ദൈവത്തിനുള്ളതാണ് ഓരോരുത്തരും ഈശോയുടെ സന്നിധിയിൽ ഞാനേ കുരിശിന്റെ ആളത്താലെ ശത്രു ഞങ്ങളെ ഞങ്ങളുടെ പിതാ പുത്രന്റെ വിശുദ്ധ നാമത്തിന്മേൽ പരിശുദ്ധി കരമുയർത്തി സ്തുതിച്ച് എല്ലാരോട് വിശ്വനാഥാണെന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ അഭിഷേകം സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ്യ
ഹല്ലേലൂയാ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം ഈ ആരാധനയുടെ മണിക്കൂറുകളിൽ നമ്മൾ കർത്താവിൻ്റെ മുമ്പിലേക്ക്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിച്ച്, പേര് പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേര് പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ അവരെ സമർപ്പിച്ച്, മാതാപിതാക്കൾ, സഹോദരി സഹോദരികൾ, പേര് പറഞ്ഞ് സമർപ്പിച്ച് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം യാചിച്ചിരിക്കുന്ന അനേകരും അവരുടെ പേരുകൾ, നിങ്ങളോട് പ്രാർത്ഥന ചോദിച്ചവരുടെ പേരുകൾ, നിങ്ങളുടെ ഓർമ്മയിലുള്ളതെല്ലാവരുടെയും പേരുകൾ പറഞ്ഞ് ഈശോയേ, ദായി അൾത്താരയുടെ മുമ്പിൽ ഞാൻ അവരെ എല്ലാം കൊണ്ടുവരുന്നു ഈശോയേ. ആകുലരാണ് ഞങ്ങള്, ബലഹീനരാണ്, രോഗികളാണ്, പീഡിതരാണ്. നമ്മുടെ വീടുകളുടെ ചുറ്റുമുള്ള നാല് കുടുംബങ്ങളെങ്കിലും കർത്താവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ച്, വീട്ടുപേര് പറഞ്ഞ് സമർപ്പിച്ച് കർത്താവിൻ്റെ മുമ്പിൽ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധാത്മശക്തി വന്ന് നിറയാൻ ആഗ്രഹിച്ചു കൊണ്ട് എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ശാരീരിക ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. എല്ലാവരും ചേർന്ന് പഠിക്ക്. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി, മഴ പോലെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.
കൈയടിച്ചു പാടി പ്രാർത്ഥിച്ച് ആവർത്തിച്ച് പാടി പ്രാർത്ഥിച്ച് മഴ പോലെ പെയ്തിറങ്ങിയവ മഴ പോലെ പെയ്തിറങ്ങിയവ മഴ പോലെ മഴ പോലെ ഇറങ്ങിയവ മഴ പോലെ പെയ്തിറങ്ങിയവ വീണ്ടും മഴ പോലെ പെയ്ത കരമുയർത്തി മഴ പോലെ പെയ്തിറങ്ങിയവലെ പെയ്തിറങ്ങിയവ മഴ പോലെ പെയ്തിറങ്ങിയവ മഴ പോലെ പെയ്തിറങ്ങി കരമുയർത്തി അടിച്ച് പാടി പ്രാർത്ഥിച്ച് പെയ്തിറങ്ങിയവ ശക്തിയോടെ മഴ പോലെ പെയ്തിറങ്ങിയവ അഭിഷേകം മഴ പോലെ കുളിർ മഴ പെയ്യുന്ന അനുഭവം ഉണ്ടാകും ചിലർ പോലെ പെയ്തിറങ്ങിയവ പരിശുദ്ധാഭിഷേകം മഴ പോലെ പെയ്തിറങ്ങിയവ ശക്തി വന്ന് പറയട്ടെ പെയ്തിറങ്ങിയവ എല്ലാവരും പാടി പെയ്തിറങ്ങിയവ പോലെ പാടിക്കേ പോലെ പെയ്തിറങ്ങിയവ ശക്തി മഴ പോലെ പെയ്തിറങ്ങിയവ മഴ പോലെ മഴ പോലെ പെയ്തിറങ്ങിയവ മഴ പെയ്തിറങ്ങിയവ സ്വർഗശക്തി മഴ പോലെ കരുണ തോന്നണ കുടുംബങ്ങളിലേ ഞങ്ങൾ ബന്ധനങ്ങൾ അഴിയും മഴ പോലെ പെയ്തിറങ്ങിയവ മഴ പോലെ പെയ്തിറങ്ങിയവ മഴ പോലെ പെയ്തിറങ്ങിയവ സ്തുതിക്കട്ടെ ജോസ്തകത്തിന്റെ ജ്യോതിലാമക്കണേ 21 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ സമാധാനത്തിൽ കഴിയുക
അപ്പോൾ നിനക്ക് നന്മ വരും. ഏറ്റുപറഞ്ഞ ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക. അപ്പോൾ നിനക്ക് നന്മ വരും. എല്ലാവരും വലതുകര ഈ വചനം ഏറ്റുപറഞ്ഞ് ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക. അപ്പോൾ രാത്രി ദൈവമുള്ള ലെറ്റ്സ് റിക്കൺസൈൽ ദൈവവുമായി രമ്യതയിലാകാൻ ഈ രാത്രി നിങ്ങൾക്ക് അഭിഷേകം ലഭിക്കട്ടെ. ദൈവവുമായി രമ്യതയിലാകാനുള്ള അഭിഷേകം ഈ ദൈവം നമുക്ക് അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രമ്യത എല്ലാ ക്ലേശങ്ങളും മാറും. നമ്മുടെ ജീവിതം സമാധാന, നിന്റെ ജീവിതം തളിർക്കും. ദൈവവുമായി മകനെ മകളെ രമ്യതയിലാവുക, അപ്പോൾ നിനക്ക് നന്മ വരും. പറയുകയാണ് 22-ാം വാക്യം, അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക, അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. രണ്ടാമത്തെ കാര്യമാണ് നിന്റെ അധരങ്ങളിൽ, അവിടുത്തെ അധരങ്ങളിൽ നിന്ന് നീ ഉപദേശം സ്വീകരിക്കണം. ഉപദേശം എവിടെ നിന്ന് സ്വീകരിക്കണം? ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്നുള്ള ഉപദേശം സ്വീകരിക്കണം. നമുക്ക് ഉപദേശം തരാൻ ഈ ലോകത്ത് ധാരാളം പേരുണ്ട്. ഈ ലോകത്ത് ഞാൻ ആരോട് എന്തിനു പരിഹാരം ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ പറയാണ് പറഞ്ഞു കഴിഞ്ഞു ഓരോ, അല്ലെങ്കിൽ കൊണ്ടിട്ട് നോക്കി കൺഫ്യൂഷൻ ആകും. ഇനിയിപ്പോ ഞാൻ ഇതിൽ ഏതെടുക്കണം? എല്ലാവരും പ്രശ്നം ഡോക്ടർമാരായി. എന്റെ പ്രശ്നം പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഡോക്ടർമാരുടെ നിര മുന്നിൽ എല്ലാം പരിശോധിച്ചിട്ടും നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. ഈശോ ഓർമ്മപ്പെടുന്നു, എന്റെ അടുത്തേക്ക് വാ, പരിഹാരം എന്റെ അടുത്തുണ്ടെന്ന്. നിങ്ങളുടെ പ്രശ്നം നീ പങ്കുവയ്ക്കുന്നത് മുഴുവൻ നാട്ടുകാരോടാണെങ്കിൽ കം ടു മീ, എന്റെ അടുത്തേക്ക് വാ, സിറ്റ് വിത്ത് മീ. ഒന്നിരുന്നേ, സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കു കുഞ്ഞെ. യെശയ്യ പ്രവചനത്തിൽ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊരു വചനം, യെശയ്യ പ്രവചനത്തിൽ 30-ാം അധ്യായത്തിൽ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 15-ാം വാക്യം പറയുകയാണ്, അതിനാൽ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. തിരിച്ചു വാ, സ്വസ്ഥമായി ഇരിക്കെ. നിങ്ങൾ നിനക്ക് നന്മ വരും, അപ്പോൾ നിനക്ക് നന്മ വരും. ഹല്ലേലൂയ, വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. യെശയ്യ 30:15 ഏറ്റു പറഞ്ഞ് ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർ
കർത്താവ് അരുളി തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. ഈ തിരിച്ചു വരാൻ പറഞ്ഞിട്ട് തിരിച്ചു വരാൻ ഒരാളോട് എപ്പോഴാണ് നമ്മൾ പറയേണ്ടി വരുന്നത്? ദൂരോട്ട് പോയി അല്ലേ, വീട് വിട്ടുപോയി, അകലേക്ക് പോയി, എതിർദിശയിലേക്ക് പോയി, ഇവിടെ കണ്ടവൻ അങ്ങോട്ട് പോയി, പറയാ മോനെ തിരിച്ചു വാ, കുഞ്ഞെ തിരിച്ചു വാ, ഇങ്ങോട്ട് വന്നേ, എൻ്റെ മോനും വന്നേ, മോള് വന്നേ, ഇരുന്നേ, നമുക്ക് സംസാരിക്കാം, ശാന്തമായിരുന്നേ, പ്ലീസ് ഒരു ഇത്തിരി നേരം ഒന്ന് ഇരിക്കുക, ഒന്ന് ശാന്തമായിരുന്നേ. ദൈവത്തിൻ്റെ ഓഫറുകളാണ്, ശ്രദ്ധിച്ചോണം. തിരിച്ചു വാ, വാ വാ, ഒന്നിരിക്കുക. നീ തിരക്ക് പിടിച്ച് തകൃതിയായി ഓടുകയാണ്, ഓട്ടത്തിലും എടുക്കണമെന്ന് എനിക്ക് മനസ്സിലായി, നല്ല ഓട്ടക്കാരിയാന്ന് മനസ്സിലായി. ഒന്ന് വന്നേ, ആരാധനയിലേക്ക് വന്നേ. ജോലിക്കില്ല, എന്റെ ഒന്ന് വാ, ഞാൻ തരാം, ഞാൻ നിന്നെ പടുത്തു ഉയർത്താം. ഈ തിരിച്ചു ദൈവത്തിൽ നിന്ന് അകന്നു പോയവനോട് ദൈവം വിളിക്കുന്നത് തിരിച്ചു വരാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രത്യേകിച്ച് ഒരു ക്ലാസ്സിന് ഒരുങ്ങി വന്നതല്ല, അങ്ങനെ വരാറുമില്ല. എവിടെ ബൈബിൾ തുറക്കുമ്പോ ചിലപ്പോ ഫാൻ കാറ്റത്ത് മറിഞ്ഞു പോയ വചനങ്ങളായിരിക്കും തമ്പുരാൻ തരുന്നത്. ആ വചനത്തിൽ നിന്നാണ് ജോബിന്റെ പുസ്തകം വന്ന് ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോ കാറ്റ് മറിച്ചു കൊണ്ടുവന്നതാ ജോബ് 2. ആ വചനത്തിൽ നിന്ന് ഈശോ ഓർമ്മപ്പെടുത്തി പെട്ടെന്ന് യെശയ്യ 30:15 പറയാം. കാരണം എന്തെന്നറിയാമോ? ഈ സമൂഹത്തിൽ ഇപ്പോഴായിരിക്കുന്ന അനേകര് കർത്താവിന്റെ സന്നിധികൾ ഇപ്പോ വന്നിരിക്കുന്നത് സ്വസ്ഥത തേടിയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം തേടിയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈശോ അറിയുന്നുണ്ട്, എനിക്കറിഞ്ഞുകൂടാ നിങ്ങളുടെ പ്രോബ്ലംസ് ഒന്നും. ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. അതിനുള്ള പരിഹാരം അവിടുന്ന് ഇതാ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. Come and sit with me. സ്വസ്ഥമായിട്ടിരുന്നാ മതി. ദൈവസന്നിധിയിൽ ഒന്ന് ശാന്തമാവുക, ശാന്തമാവും. പിടയ്ക്കാതെ നിരുന്നേ. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തോട് ദൈവത്തിൽ നിന്ന് അകന്നുപോയവരോട് വിലാപങ്ങളുടെ പുസ്തകം ഈശോ ഓർമ്മപ്പെടുത്തുന്നതില്, വിലാപങ്ങളുടെ പുസ്തകത്തിൽ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നടക്കുന്ന കാര്യം നമുക്ക് അറിഞ്ഞുകൂടെ? എന്താണ് ഈ വിലാപങ്ങളുടെ പുസ്തകത്തില്? ഇങ്ങനെയാണ് 2:18 വാക്യങ്ങൾ പറയുകയാണ്. വലതുകരം ഉയർത്തി ഏറ്റുപറഞ്ഞേ, എല്ലാവരും ഏറ്റുപറയുക. അലസരാവാതെ ദൈവവചനം ഏറ്റുപറയുന്നവർക്ക് ആ വചനത്തിന്റെ അഭിഷേകം നിങ്ങളുടെ കുടുംബത്തിലേക്ക് പോകാൻ സാധിക്കും. എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയം ചൊരി. ഹല്ലേലൂയ്യ, വലതുകരം ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ഈശോയെ നന്ദി. പ്രിയപ്പെട്ടവരെ, ഈ വിലാപങ്ങളുടെ പുസ്തകം എഴുതപ്പെട്ട കാലഘട്ടമൊക്കെ ശരിക്കും ഇസ്രായേൽ ജനത്തിനൊരു അബദ്ധം പറ്റി നിൽക്കുന്ന സമയത്താണ്. അവർക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചാല്, അവര്
ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എങ്ങനെന്നോ, നിങ്ങൾക്ക് ബാബിലോൺ പ്രവാസം എന്ന് കേട്ടിട്ടുണ്ടോ? ഇസ്രായേൽ ജനം ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബാബിലോണിലേക്ക് ഇവരെ കൊണ്ടുപോയത്, പിടിച്ചുകൊണ്ടുപോയത് ആരാന്നറിയാമോ? നെബുക്കദ്നേസർ എന്ന് പറയുന്ന ഒരു രാജാവ്, അസീറിയൻ രാജാവ്. ഇസ്രായേൽ ജനം അടിമത്തത്തിലേക്ക് പോയതാണ്. നമുക്കറിയാം ഇസ്രായേൽ ജനം അടിമത്തത്തിലേക്ക് പോകുന്ന ചരിത്രങ്ങളുണ്ട്. ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്നു. ഈജിപ്തിൽ അടിമകളായിട്ട് അവർ 400 വർഷത്തോളം കഴിഞ്ഞു. 400 വർഷത്തോളം യാക്കോബിൻ്റെ സന്തതി പരമ്പരകൾ 400 വർഷത്തോളം ഈജിപ്തിൽ അടിമകളായിട്ട് കഴിഞ്ഞു. അപ്പോഴാണ് മോശയെ അയച്ച് ദൈവം അവരെ അവിടെ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നതെങ്കിൽ വീണ്ടും 500 വർഷത്തോളം കാനാൻ ദേശത്ത് പ്രവേശിച്ച ജനം കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചപ്പോൾ, യൂദയ നാട്ടിൽ വാസമുറപ്പിച്ച സ്ഥലത്ത് ഇവര് അതിക്രമങ്ങൾ ചെയ്തു. ദൈവത്തിൽ നിന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിലെ ചില കുരുക്കുകൾ അഴിയും. അതിനാണ് ഈ വചനം പറയുക, ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് സുഭിക്ഷമായിട്ട് പാലും തേനും ഒഴുകുന്ന ദേശത്ത് സന്തോഷകരമായിട്ട് അവർ വീടൊക്കെ വെച്ച് സമൃദ്ധിയിൽ ജീവിക്കുന്ന സമയത്ത് ഇവർക്കുണ്ടാകുന്ന അസ്വസ്ഥതകളാണ് ഇവരെ പെട്ടെന്ന് വന്ന് നെബുക്കദ്നേസർ രാജാവ് ബാബിലോണിൽ, കൽദായ ദേശത്തെ ബാബിലോണിൽ നിന്ന് നെബുക്കദ്നേസർ എന്ന് പറയുന്ന ഒരു പീറ ഒരുത്തൻ രാജാവായി പൊങ്ങി വന്നിട്ട് ഇസ്രായേൽ ജനത്തെ അടിച്ചു പൊളിച്ച് സോളമൻ പണി കഴിപ്പിച്ച മനോഹരമായ ആ ജെറുസലേം ദേവാലയം അഗ്നിക്കിരയാക്കിക്കൊണ്ട്, അഗ്നിക്കിരയാക്കി മനോഹരമായ ദേവാലയം, ദാവീദിന്റെ പുത്രൻ സോളമൻ പണി കഴിപ്പിച്ച മനോഹരമായ ആ ദേവാലയം അഗ്നിക്കിരയാക്കി, ചെറുപ്പക്കാരെ ഒക്കെ വാളിനിരയാക്കി, അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളും സ്വർണം വെള്ളി തുടങ്ങിയ വിശിഷ്ടമായ പാത്രങ്ങൾ പൂജാ ദേവാലയത്തിൽ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ബലിയർപ്പണത്തിനും ഉപയോഗിച്ചു. തങ്കത്തിനെങ്ങനെ തിളക്കം പോയി എന്നെല്ലാം, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു എന്നെല്ലാം 4-ാം അധ്യായത്തിലേക്ക് ഈ പറയുന്ന സംഭവം പ്രിയപ്പെട്ടവരെ ഈശോ ഓർമ്മപ്പെടുന്നതിൽ ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതങ്ങൾ ഉണ്ടാകും. തകർന്നു ഒരുപാട് പ്രതീക്ഷയോടെ പടുത്തുയർത്തിയതെല്ലാം തകർന്നടിക്കും. സ്വപ്നങ്ങൾ മുഴുവൻ പോയി പറഞ്ഞു. അപ്പോഴിതാ ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുകയാണ്, ദൈവം പറയുകയാണ്, ഇരിക്കി മക്കളെ, കർത്താവിന്റെ മുന്നിൽ ഇരുന്നേ, നന്നാവണോ, തിരിച്ചു നീക്കിക്കളയുക, അനീതിയെ നീക്കിക്കളയുക, അനീതിയെ നീക്കിക്കളയുക. ജോബിന്റെ പുസ്തകത്തിൽ തിരുമുമ്പ് നമ്മൾ വായിച്ച വചന ഓർമ്മയില്ലേ, ഇങ്ങനെ വചനം 23-ാം വചനം പറയുകയാണ്, സർവശക്തനിലേക്ക് സന്നിധിയിലേക്ക് തിരിച്ച് നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യാൻ തയ്യാറാണ്. സർവനിധി വരികയും എളിമപ്പെടുത്തിന്റെ കൂടെ നിന്ന് അകറ്റി കൂടാരത്തിലെ വ്യാപാരികളിൽ നിന്ന് കള്ള അനീതി അതിക്രമം
ഇതെല്ലാം നീ നീക്കിക്കളയുമെങ്കിൽ സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയുമായി തീരുമെങ്കിൽ നിന്റെ ഏറ്റവും വിലയേറിയത് ആരായി തീരണം നിനക്ക് തീർന്നാൽ. അതായത് കച്ചവടം പൊളിഞ്ഞ നടക്കാതിരുന്നോ, കുടുംബമാകെ തകർന്നടിഞ്ഞു കിടക്കാണോ, ഇരിക്കേ ബാ ഇരിക്കേ, തിരിച്ചു വാ മോനെ, തകർന്നടിഞ്ഞു കിടക്കാണോ, വാ നമുക്ക് രമ്യതപ്പെടാം, വാ. യെശയ്യ പ്രവചനം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ 18-ാം വാക്യം, വാ രമ്യതപ്പെടാം, നിന്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും എത്ര കഠിനമേറിയതാണെങ്കിലും വാ. നോമ്പൊക്കെ ആരംഭിക്കാൻ പോവാ നമുക്ക്. നോമ്പൊക്കെ ആരംഭിക്കുമ്പോൾ നോമ്പുകാലത്തും സഭ പറയുന്നത് ഇതാണ്, ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ്, വാ ഒന്ന് ശാന്തമാക, ആഘോഷമെല്ലാം ഒന്ന് ഒഴിവാക്ക്, കല്യാണവും കെട്ടിക്കലും കെട്ടും പൂട്ടും ഒക്കെ നമുക്ക് പിന്നെ നടത്താം, ഒന്ന് ഒതുങ്ങ്. തിന്നും കുടിച്ചും ഒരുപാട് അനീതിയിലേക്ക് പോയില്ലേ, കച്ചവടം നടത്തി ഒരുപക്ഷെ നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തിൽ തിന്മകൾ കടന്നു വന്നിട്ടുണ്ടാവും. വാ രമ്യതപ്പെട്, ദൈവവുമായി ഒന്ന് രമ്യതപ്പെടാൻ ഇരിക്കേണ്ട സമയമാണ് നോമ്പുകാലേ. നമുക്ക് ആരംഭിക്കാൻ പോവാണ് ഈ മാസം അവസാനത്തോടെ നമ്മൾ നോമ്പ് ആരംഭിക്കാൻ പോവാണ്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പം നോമ്പാണ്. ആ നോമ്പിന് നിങ്ങൾ ഒരുങ്ങുമ്പം പ്രിയപ്പെട്ടവരെ ദൈവം ഓർമ്മപ്പെടുത്തും, അനീതിയെ നീക്കിക്കളയ, അല്ലാതെ വെറുതെ ഇറച്ചി കൂട്ടിയില്ല എന്നുള്ളത് മാത്രം നോക്കിയാൽ പോരാ. തൽക്കാലത്തേക്കും അല്ല, എന്നേക്കുമായിട്ട് പാപത്തെ വെറുത്തുപേക്ഷിക്കുക. ഒന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ മുമ്പിൽ എല്ലാവരും, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയുന്ന പാപമേഖലകൾ ഓരോരുത്തരും അവരവരുടെ ജീവിതം കർത്താവിൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കട്ടെ. മറ്റാരെയും കുറിച്ചല്ല ജീവി ചിന്തിക്കേണ്ടത്. നീ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് നിരക്കാത്തതായി കപട ഭക്തിയുണ്ടോ, കള്ളത്തരങ്ങളുണ്ടോ, കള്ളക്കച്ചവടങ്ങളുണ്ടോ, നുണ പറയുന്ന ശീലമുണ്ടോ, കോപ്പിയടിക്കുവോ, വ്യഭിചാര സ്വഭാവമുണ്ടോ, അനീതിയുണ്ടോ, കള്ളസാക്ഷ്യം പറയുവോ, മറ്റുള്ളവരെ വഞ്ചിക്കുവോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. ഉപേക്ഷിക്കാൻ തയ്യാറാവാതെ നീ പ്രാർത്ഥിച്ചാൽ ഞാൻ കേൾക്കില്ല. പാപം ഉപേക്ഷിക്കാൻ തയ്യാറാവാതെ ദൈവകൽപ്പന ലംഘിച്ചുള്ള നിന്റെ നടപ്പ് ഉപേക്ഷിച്ച് നീ തിരികെ വന്നാൽ ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കാം. അതില്ലാതെ പാപത്തിൽ തുടരാനാണ് ഭാവമെങ്കിൽ വാ നമുക്ക് കാണാം. വാ നിനക്ക് യുദ്ധം ചെയ്താനാണ് ഭാവമെങ്കിൽ നീ എവിടെ വരെ പോകുമെന്ന് എനിക്ക് ഒന്ന് കാണണം. കർത്താവ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ചില തകർച്ചകളൊക്കെ അനുവദിക്കും. ദൈവം അനുവദിക്കും. ഇസ്രായേൽ ജനത്തെ നശിപ്പിച്ചു കളയാനല്ല ദൈവം ബാബിലോണിലേക്ക് അയച്ചത്, അവരെ വീണ്ടെടുക്കാനാ, തിരിച്ചറിയാൻ വേണ്ടിയിട്ടാ, തിരിച്ചറിയാൻ വേണ്ടിയാ. ധൂർത്തപുത്രന് വീതം കൊടുത്ത് അപ്പൻ വിടുമ്പം അപ്പനറിയാം അവൻ വരണം. അവൻ ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് പോയാൽ എവിടം വരെ പോകും മോനെ, മോളെ പോയിട്ട് മനസ്സിലായില്ലേ എവിടം വരെ എത്തുന്ന, പന്നിക്കൂട് വരെ. നീ പോയി നോക്ക് എവിടെ വരെ എത്തുന്നറിയാം, ആ ചെളിക്കൊണ്ട് വരെ എത്തും. നീ പന്നിയുമായിട്ട് മല്ലടിക്കുന്നിടം വരെ ഓടൂ. നിന്റെ ജീവിതം ദുരിതത്തിലാകും. ദൈവത്തിൽ നിന്നകന്നുപോയി നിങ്ങളുടെ ജീവിതം, 107-ാം സങ്കീർത്തനത്തിലൊക്കെ അതാ പറയുന്നത്, ദൈവത്തിൽ നിന്നകന്ന് ദുരിതത്തിലാകും. ദൈവകൽപ്പന ലംഘിച്ച് നടക്കുമ്പോൾ സാവധാനം അത് ദുരിതത്തിലെത്തും. കരമുയർത്തിക്ക കർത്താവിൻ്റെ മുമ്പിൽ, ഉയർത്തുന്ന കരങ്ങളിൽ നിങ്ങളുടെ ജീവിതം ഉണ്ടാവട്ടെ. കർത്താവ് ഇതാ പാപികളും ബലഹീനരുമായ ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ അണഞ്ഞിരുന്നു. കരമുയർത്തി വിലപിക്കുന്ന ഇസ്രായേൽ ജനത്തോട് ചേർന്ന് കരമുയർത്തി അവിടുത്തെ സ്തുതിച്ച് ജീവിത അവസ്ഥ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് സർവശക്തിയോടും കൂടെ കരയാൻ സാധിക്കുന്നവരെ കരഞ്ഞ് നിലവിളിച്ചെങ്കിൽ നിലവിളിച്ച് കർത്താവിൻ്റെ മുമ്പിൽ നീ എത്രമാത്രം ക്ലേശിക്കുന്നുവോ അത് അവിടുത്തെ മുമ്പിൽ പറയുക. മറ്റാരോടുമല്ല നീ ഇപ്പോ ഹൃദയം തുറങ്ങി പ്രാർത്ഥിക്കുന്നത്, ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ
ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കട്ടെ. അവിടുന്ന് ഇടപെടുക തന്നെ ചെയ്യും, അവിടുന്ന് ഇടപെടുക തന്നെ ചെയ്യും. യേശുവേ, ഈശോയേ, കരമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചേ. കരമുയർത്തി സ്വരമുയർത്തി സ്തുതിക്കുന്നു. സ്വരമുയർത്തി സ്തുതിച്ചേ കർത്താവിനെ. ഈശോയേ വിളിച്ചേ പ്രിയപ്പെട്ടവരെ തളരാതെ. പ്രവചനം കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ദിവ്യകാരുണ്യ ഈശോയെ നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിലെ നമ്മെ തകർത്ത് കളയുന്ന മുള്ളും മുൾപടർപ്പുകളും ഉണ്ടെങ്കിൽ അതെരിച്ച് കളയാൻ കത്തിച്ചാമ്പലാക്കി മാറ്റാൻ ശക്തനായ ഒരുവൻ നിനക്ക് വേണ്ടി ഉണരും. നീ അവിടുത്തെ സന്നിധിയിൽ നീ സ്വസ്ഥമായിരിക്കുമ്പോ കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. നീ സ്വസ്ഥമായി അവിടുത്തെ മുമ്പിൽ മുട്ടുകുത്തിയാൽ അവിടുന്ന് കരമുയർത്തും നിനക്ക് വേണ്ടി. ശിഷ്യന്മാര് ആകുലപ്പെട്ട് ഉറങ്ങുന്ന കർത്താവിനെ ഉണർത്തിയിട്ട് അവിടുത്തോട് പറയുമ്പോഴ് ഈശോ ഉണർന്നിട്ട് കരമുയർത്തി പറയുന്നു, കാറ്റിനോടും കടലിനോടും പറയുന്നു. അവൻ ഉണർന്നിട്ട് പറയുന്നു, ശാന്തമാവ്, നിനക്ക് വേണ്ടിയും അവിടുന്ന് കരമുയർത്തും, കരമുയർത്തും. യെശയ്യ പ്രവചനം 10:17 ഏറ്റുപറയട്ടെ. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചൊന്ന് കേൾക്ക്. എന്നിട്ട് നമ്മൾ ആവർത്തിച്ച് പാടി പ്രാർത്ഥിക്കുമ്പോൾ ശക്തി ഒഴുകും, ബന്ധനങ്ങൾ അഴിയും. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. ഒന്ന് പഠിക്കേ. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. പഠിക്കേ. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. പഠിക്കേ. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. ഒറ്റ ദിവസം കൊണ്ടത് ജ്വലിച്ചേ. പറഞ്ഞേ. ഒറ്റ ദിവസം കൊണ്ടത് ജ്വലിച്ചേ. മുള്ളുകളും മുൾ ചെടികളും ദഹിപ്പിച്ചു കളയും. മുള്ളുകളും മുൾ ചെടികളും ദഹിപ്പിച്ചു കളയും. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. ഒറ്റ ദിവസം കൊണ്ടത് ജ്വലിച്ചേ. ഒറ്റ ദിവസം കൊണ്ടത് ജ്വലിച്ചേ.
മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. കൈയടിച്ച് ഇസ്രായേലിൻ പ്രകാശം അഗ്നിയായും പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. പഠിക്കേ, ഇസ്രായേലിൻ്റെ അഗ്നിയായും പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. ഒറ്റ ദിവസം കൊണ്ടത് ജ്വലിച്ച്, ഒറ്റ ദിവസം കൊണ്ടത് ജ്വലിച്ച്, ഒറ്റ ദിവസം കൊണ്ടത് ജ്വലിച്ച്, ഒറ്റ ദിവസം കൊണ്ടത് ജ്വലിച്ച്. മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. പടിയേ, ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. ഒറ്റ ദിവസം കൊണ്ടത് ജ്വലിച്ച്, ഒറ്റ ദിവസം കൊണ്ടത് ജ്വലിച്ച്. മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. ഇസ്രായേലിൻ്റെ പ്രകാശം സ്വരമുയർത്തി, അഗ്നിയായും പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. ഒറ്റ ദിവസം കൊണ്ടത് ജ്വലിച്ച്, ഒറ്റ ദിവസം കൊണ്ടത് ജ്വലിച്ച്. മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, സ്തുതിച്ചേ. ആമേൻ. സർവശക്ത നിത്യ പിതാവേ, ആമേൻ. ആമേൻ യേശുനാഥ, കൈയടിച്ച് ആമേൻ. ആമേൻ ദൈവപുത്ര, ആമേൻ. ആമേൻ സർവശക്ത നിത്യ പിതാവേ.
ഉയർത്തിയടിച്ചേ തളരാതെ. ആമീൻ ആമീൻ യേശുനാഥ ആമീൻ ആനന്ദിച്ച് ദൈവപുത്ര ആമീൻ ആമീൻ സർവശക്ത നിത്യപിതാവേ സന്തോഷിച്ച് ആമീൻ ആമീൻ യേശുനാഥ എല്ലാവരും ആമീൻ ആമീൻ ദൈവപുത്ര ആമീൻ ആമീൻ സർവശക്ത എല്ലാവരും പാടിക്കേ. സ്വരമുയർത്തി സ്തുതിച്ച് ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. പഠിക്കേ. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. ഒറ്റ ദിവസം കൊണ്ടത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ടത് ജ്വലിച്ച് മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഇരുന്നേ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ അവസരം കൊടുക്കണം. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ അവസരം കിട്ടണമെങ്കിൽ യു ഹാവ് ടു സിറ്റ് ക്വയറ്റ്. ഇരിക്കണം, സ്വസ്ഥമാവണം. ഞാൻ സ്വസ്ഥമാണ്, ഞാൻ പിടയ്ക്കാതിരിക്കണം. ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിടച്ചോണ്ടിരുന്നാൽ പറ്റുമോ? ഒട്ടും പറ്റില്ല. നമ്മളെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യട്ടെ, നമ്മളെ ഒന്ന് കർത്താവ് ശരിപ്പെടുത്താൻ അനുവദിക്കുക. Give him time and space. Hallelujah. Hallelujah. നിന്റെ ഭാരങ്ങൾ മുഴുവൻ ഈശോ നമുക്ക് തരുന്ന ഓഫർ അങ്ങനെയാണ്. അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, വാ വാ, ഞാൻ തരാം. I will make you all right.
ഐ വിൽ ടേക്ക് യുവർ പെയിൻ. ഞാൻ എടുത്തോളാം. ഈശോ ഏറ്റെടുക്കുന്നവനാണ്. നമ്മുടെ ഭാരം, നമ്മുടെ ദുഃഖം, നമ്മുടെ രോഗം അവൻ ഏറ്റെടുക്കും. ഏറ്റെടുക്കുവോ? ഈശോ ഏറ്റെടുക്കുവോ? ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഞാൻ ഏറ്റെടുക്കാനാ. നിങ്ങളുടെ ഭാരം ഒന്ന് സമർപ്പിക്കും. ശാന്തമായിരുന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാം. അതിന് നമുക്ക് സമയമില്ലല്ലോ. ഒന്ന് കൊടുക്കാൻ തയ്യാറാണോ? ശാന്തമാവുക. അപ്പോ ദൈവം ഇടപെടും. ശാന്തമാകുന്നതിൻ്റെ അടയാളം എന്തെന്നറിയോ? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിവാ കുഞ്ഞെ, മടങ്ങിവാ. ടേക്ക് എ യു ടേൺ. തിരിക്ക്. ഇത് വണ്ടി തിരിക്ക്. എവിടെ നിന്നാണ് നിനക്ക് തെറ്റിയതെന്ന് നോക്ക്. നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഞാൻ തന്നിരുന്ന സമാധാനം ഇല്ലായിരുന്നോ? നീ ജനിച്ച കാലം മുതലുള്ള നിന്റെ ബാല്യം തുടങ്ങിയുള്ള സമയം ഒന്ന് നോക്കിക്ക്, ആലോചിച്ച് നോക്കിയേ. നീ നല്ല കുട്ടിയായി നടന്ന സമയമുണ്ടല്ലോ. നിനക്ക് പള്ളി പോവുമായിരുന്നല്ലോ, കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നല്ലോ. എവിടെയാ തെറ്റിയത്? ഒരുപക്ഷെ നീ കച്ചവടം തുടങ്ങിയതിന് ശേഷമായിരിക്കും. അപ്പം നിന്നിൽ വന്നുകൂടിയ പിശാചിന്റെ ചില സാധ്യതകൾ ഉണ്ടായിരുന്നു. ഏദൻ തോട്ടത്തില് പറുദീസയില് എല്ലാം സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പം നിന്റെ ബന്ധത്തിൽ ഒരുത്തൻ ഞുഴഞ്ഞു കയറി. നിന്റെ കച്ചവടം നീ അങ്ങ് നന്നായിട്ട് പൊടി പിടിച്ചു വന്നപ്പോ ഒരുത്തൻ അവിടെ സാധ്യതകൾ കൊണ്ടുവന്നു. ഈശോയുടെ ഉപവാസം മരുഭൂമിയിൽ അങ്ങ് കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്ത് ഒരുത്തൻ കയറി വരും. അവിടെ സാധ്യതകളാണ് അവൻ കൊണ്ടുവരുന്നത്. നിന്റെ മുമ്പിൽ നിരത്തുന്നത് സാധ്യതകൾ അവൻ നിരത്തും. അല്പമൊന്നും മെച്ചപ്പെടാനുള്ള സാധ്യതയാ കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ ഒരു സൗഹൃദത്തിൻ്റെ ആവും, ഒന്ന് റിലാക്സ് ചെയ്യാനായിരിക്കാം. ഇങ്ങനെ ആയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. അതിപ്പോ എല്ലാവരും ചോദിക്കുന്നു, നമ്മളിങ്ങനെ വിശന്ന് കിടന്ന് പണിതിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഇങ്ങനെ ഉപവസിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത്രയും ഒന്നും ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. 100 ന്യായം നിരത്തിക്കൊണ്ടുവരും ദുഷ്ടൻ. അതുകൊണ്ടല്ലേ യോഹന്നാന്റെ സുവിശേഷം 10:10 പറയുന്നത്. എന്താണ്? മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് ആര് വരുന്നത്? കള്ളൻ. ഇങ്ങനെയാ ഈശോ പറഞ്ഞിരിക്കുന്നത്, കള്ളൻ വരുന്നത്. മോഷ്ടിക്കാൻ, കൊല്ലാൻ, നശിപ്പിക്കാൻ അവൻ വരുന്നത്. എന്നിട്ടാണ് ഈശോ പറയുന്നത്, ഞാൻ വരുന്നത്, വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും. ഞാൻ വരുന്നത് രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വരുന്ന ഒരുത്തിനെ കുറിച്ചും, മറ്റു രണ്ടാമത്തെ കാര്യം ഞാൻ. എന്നാൽ ഇതിൻ്റെ നേരെ വിപരീതമായ ഒന്നിനാ ഞാൻ വരുന്നത്. എന്ത്? നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ, അത് സമൃദ്ധമായി ഉണ്ടാകാൻ. രണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട് അവിടെ. ഒന്ന്, മോഷ്ടിക്കാൻ വരുന്നവനുണ്ട്. അവൻ നിന്റെ മുമ്പിലും സാധ്യത കൊണ്ട് വരുന്നുണ്ട്. ഈസ് കമ്മിങ്. അവൻ വരണുണ്ട്. ഇല്ല എന്ന് നീ കരുതി നടന്നിട്ട് അവൻ ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ വരുന്നുണ്ട്. അവനുണ്ട് നിന്റെ മുമ്പിൽ എപ്പോഴും. അതുകൊണ്ടാണല്ലോ ഉൽപ്പത്തി പുസ്തകം 4:4 കായനോട് ദൈവം പറയുന്നില്ലേ, അവൻ എവിടെയുണ്ട്? ഉൽപ്പത്തി 4 നിങ്ങൾ വായിച്ചിട്ടില്ലേ, പാപം നിന്റെ വാതിൽക്കൽ തന്നെ പതിയുരിപ്പുണ്ടെന്നോർക്കണം. പടിവാതിൽ വാതിൽക്കൽ തന്നെ കാത്തിരിപ്പുണ്ട്. പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്നോർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. നീ അതിനെ കീഴടക്കണം. നീ അതിനെ എന്ത് ചെയ്യണം? കീഴടക്കണം. അല്ലെങ്കിൽ നീ അതിനോട് സഹകരിക്കും. സഹകരിച്ചു പോയാൽ അവൻ നിന്നെ കൊണ്ടുപോകും. ശത്രു നല്ല വാക്കുകളൊക്കെ ആയിട്ടാണ് വരുന്നത്, സാധ്യതകളുമായിട്ടവൻ വരും. നീ അവനെ കീഴടക്കണം. അത് നിന്റെ ശരീരത്തിൻ്റെ പ്രവണതകളെ, നിന്റെ മനസ്സിൻ്റെ ദുർമോഹങ്ങളെയൊക്കെ അവൻ ചൂഷണം ചെയ്യും. സാധ്യതകളെയെല്ലാം അവൻ ഉപയോഗിക്കും. അവൻ്റെ വേയ്സ് ഓഫ് വർക്കിംഗ് ഉണ്ട്. അവന് വർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലകളുള്ളത് നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ്. നമുക്ക് 3 തലങ്ങളുള്ളപ്പോൾ ശരീരത്തിൽ അവന് പ്രവർത്തിക്കാൻ
അവൻ സാധ്യത തേടിയെത്തും. നിനക്ക് വിശന്നിരിക്കുന്ന സമയങ്ങളിൽ, നീ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ അവൻ നിന്റെ അടുത്ത് വന്ന് കുശല അന്വേഷണം നടത്താൻ വരും. കള്ളൻ നിന്റെ അടുത്ത് കുശലാന്വേഷണം നടത്താനും ഹവ്വായുടെ അടുത്ത് അങ്ങനെയല്ലേ വരുന്നത്? അവള് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇങ്ങനെ സൗന്ദര്യം തേടിപ്പോയപ്പം ഇങ്ങനെ സെർച്ച് ചെയ്തു പോയതാ. ഇന്റർനെറ്റിലല്ല, ഗാർഡനിൽ ഇങ്ങനെ തപ്പി തപ്പിപ്പോയി. നമ്മളിപ്പോ തപ്പുന്നത് ചിലപ്പോ ഇന്റർനെറ്റിലായിരിക്കും എന്ന് മാത്രം. ഇലകളുടെ മറയിൽ ഇങ്ങനെ തോണ്ടി തോണ്ടി അങ്ങ് പോകുമ്പോഴേക്കും ആയിരിക്കും. ഒരു ചെറിയ ശബ്ദത്തോടെ അവൻ വന്ന് നമ്മളോട് ചിലപ്പോ കുശലം പറയും. ഹായ്, വെറുതെ ഒരു ഹായ്, ചുമ്മാ ഒരു ഹായ്, അതിൽ വല്ല തെറ്റുമുണ്ടോ? എന്തേലും തെറ്റുണ്ടോ? വെറുതെ ഒരു മിസ് കോള്, വെറുതെ ബോറടിച്ചിരുന്ന സമയത്തിനാണ്. പിന്നെ എവിടുന്ന്, ആരാ, എന്താ, എന്തിനാ, ഇങ്ങനെ അങ്ങ് ചോദിച്ചു തുടങ്ങും. അവിടെ തീരും. അവനെ അടുപ്പിക്കരുതെന്നുണ്ട്. ഈ നീ ഒറ്റ, അതുകൊണ്ടാണ് ദൈവം പറയുന്നത് മനുഷ്യൻ ഒറ്റയ്ക്കായിരിക്കുന്നത്, ഏകനായിരിക്കുന്നത്, അവനായിരിക്കണം, ദൈവത്തോടൊപ്പമായിരിക്കണം അവൻ, ദൈവത്തോടൊപ്പമായിരിക്കണം. എന്തിനാ ദൈവം ജീവിത പങ്കാളിയെ തരുന്നതെന്നറിയോ? ചിലര് വിചാരിച്ചിരിക്കണം നിനക്ക് വെറുതെ ഒരു കൂട്ടിന് മാത്രമാണെന്ന്, എങ്ങനെയെങ്കിലും ജീവിക്കാൻ. അല്ല, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാ. അവിവാഹിതരേ, അവിവാഹിതരേ, അറിഞ്ഞുകൊള്ളുക, ജീവിത പങ്കാളിയെ ദൈവം തരുന്നത് നീ വഴിതെറ്റാൻ സാധ്യതയുണ്ട്. നിന്റെ യാത്രയിൽ നിന്നെ കൂച്ചിക്കെട്ടിവിടുന്നതാ. നിനക്ക് പലപ്പോഴും തരുന്ന ജീവിത പങ്കാളി നിന്റെ വിപരീത സ്വഭാവമുള്ളതായിരിക്കും. പല മോസ്റ്റ് പ്രോബബിളി നീ ഒരുപോലെയാണ്, ഞങ്ങൾക്ക് ഒരേ ആറ്റിറ്റ്യൂഡാണെന്നൊക്കെ കരുതി പോയി പ്രേമിച്ച് കണ്ടുപിടിച്ചാലും അത് ജീവിതം തുടങ്ങിക്കഴിയുമ്പോൾ അത് നേർ വിപരീതമായിക്കോളും, ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിക്കോളും, ആയിക്കോളും. അത് ട്യൂൺ അല്ലെങ്കിൽ തെറ്റിക്കും കർത്താവ്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിത്തിന് ഇങ്ങോട്ട് പോകും, നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പോകണം, നമുക്ക് സമയമില്ല, എനിക്ക് സമയമില്ല എന്നും പറഞ്ഞുകൊണ്ട് പോകും. അല്ലെങ്കിൽ അവനും കൂടെ ആ ടൈപ്പിൽ കടയിൽ കയറി ഒരു ദിവസം മുഴുവൻ നിൽക്കുന്നതാണ്, ഒരു മാസം ചിലപ്പോൾ അവിടെ നിന്നു വരും. അവനും ആ ടൈപ്പാണെങ്കിൽ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇവന് വലിയ തിരക്കായിരിക്കും എപ്പോഴും. അവനെ ഒരുപാട് തിരക്ക് കൂടുമ്പോൾ ഇവള് കിടന്നിട്ട് ഇത്തിരി നേരം എൻ്റെ കൂടത്തിലിരിക്കും, ഇത്തിരി നേരം എൻ്റെ കൂടത്തിൽ ഇരിക്കും, കൂടുമ്പോൾ തിരിക്കി ഇരിക്കി 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 എന്നും യുദ്ധം ചെയ്തൊന്ന് ഇരിക്കും, ഇവിടെ ഇരിക്കും ഇരിക്കും, നമുക്കൊന്ന് കറങ്ങണം, നമുക്കൊന്ന് ഇരിക്കണ്ടേ, നമുക്കൊന്ന് പോ, ഇങ്ങനെ പറഞ്ഞ് ഇവിടെ എന്നും പരാതി. ഒന്ന് എന്തിനാന്ന്, ഇവിടെ ഒന്ന് ബാലൻസ് ചെയ്യിപ്പിക്കണം, ബാലൻസ് ചെയ്യിപ്പിക്കണം. പലപ്പോഴും രണ്ട് എക്സ്ട്രീംസ് ആയിരിക്കും, രണ്ട് എതിർ ധ്രുവങ്ങൾ പോലെ ആയിരിക്കും നിൽക്കും. ദൈവം ചിലതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മളെ ഒന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന നേർവഴിയിലെത്തിക്കാൻ. എവിടെ എത്തിക്കണമെന്നറിയോ? നമ്മളൊക്കെ എത്തേണ്ട സ്ഥലം ഏതാ? സ്വർഗത്തിലെത്തണം. പിശാചിൻ്റെ വഴി എന്താന്ന് ചോദിച്ചാൽ, അവന് ദുഷ്ടൻ വരുന്നത് നമ്മളെ നശിപ്പിക്കാൻ, മോഷ്ടിക്കാൻ, കൊല്ലാൻ, നശിപ്പിക്കാൻ, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് അവൻ വരുന്നത്, കള്ളൻ വരുന്നത്. കള്ളൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം, എക്സ്ക്യൂസ് മീ, കള്ളൻ എന്ന് പറയുന്നത് തന്നെ അവന് അവൻ്റേതല്ലോ എടുക്കാൻ നിൽക്കുന്നത്. സ്വന്തമല്ലാത്തത് എടുക്കുന്നവൻ്റെ പേരല്ലേ കള്ളൻ? സ്വന്തമായത് എടുത്തുകൊണ്ട് പോകുന്നവനെ കള്ളൻ എന്ന് വിളിക്കേണ്ട കാര്യമില്ല. സ്വന്തമല്ലാത്തത് അപഹരിക്കുന്നവനല്ലേ കള്ളൻ? ഈശോ പറയുന്നത്, കാരണം നമ്മുടെ ആത്മാവ് അവനുള്ളതല്ല, അതുകൊണ്ടാണ് അവൻ പതുങ്ങി വരുന്നത്, കക്കാൻ വരുന്നത്, പിന്നാമ്പുറത്തൂടെ വരുന്നത്. മാതാപിതാക്കൾ കൂടെ ഉള്ളപ്പം, ഭർത്താവ് കൂടെ ഉള്ളപ്പം നിനക്ക് നിന്നെ വിളി ശുശു വെച്ച് വിളിക്കാത്തത്. നീ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ശു ചുമ്മാ നിൽക്കണ എന്ന് ചോദിക്കുന്നത്. കെട്ടിയവൻ്റെ കൂടെ നിൽക്കുമ്പോൾ നിന്നോട് ആരെങ്കിലും ശുശു വെക്കാൻ വരാറുണ്ടോ? ശു എന്ന് വിളിക്കാറുണ്ടോ? അപ്പൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കുന്ന മക്കളുടെ അടുത്ത് ആരെങ്കിലും പൂവാലന്മാർ വന്നിട്ട് കാണിക്കാറുണ്ടോ? കുടുംബത്തായിരിക്കുന്നവരുടെ അടുത്ത് അല്ല ഇത് വരുന്നത്.
നീ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ നിന്നെ വഴിതെറ്റിക്കാൻ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുമ്പോ നിന്നെ വഴിതെറ്റിക്കാനാവും വരും. ദൈവം നിയോഗിച്ചിരിക്കുന്ന ചില സംവിധാനങ്ങളുണ്ട് ഈ ലോകത്തിൽ. കള്ളന്റെ കെണിയിൽ പെടാതിരിക്കാൻ വേണ്ടി ദൈവം ചില വേലിക്കെട്ടുകളൊക്കെ നമുക്ക് ചുറ്റും, നമ്മുടെ കുടുംബമാകുന്ന വേലിക്കെട്ട്, മാതാപിതാക്കളാകുന്ന വേലിക്കെട്ട്, ഭർത്താവാകുന്ന വേലിക്കെട്ട്, സംരക്ഷണ വലയങ്ങളൊക്കെ ദൈവം തീർത്തിട്ടുണ്ട്. വലതുകരം ഉയർത്തി ഈശോയോട് പറഞ്ഞു, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വേലിക്കെട്ടുകളൊക്കെ നിനക്ക് ഭാരമായി തോന്നുമ്പം നിന്നിൽ പിശാചിന്റെ സ്വാധീനം തുടങ്ങിയിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞോണം. അതൊക്കെ നിനക്ക് അതെല്ലാം ഒഴിവാക്കണം. അവരൊക്കെ നിനക്ക് ഭാരമായി തോന്നുകയും നീ സ്വതന്ത്രമാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിന്നിൽ എവിടെയോ കൊറോണ വൈറസ് അല്ല, വേറെ ഏതോ വൈറസ് കയറി കൂടിയിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ട്? ഏതോ ഒരു വൈറസ് കയറി കൂടിയിട്ടുണ്ട്. നീ ഒറ്റയ്ക്കാകിയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്കാകാൻ ആഗ്രഹിക്കുന്തോറും അവിടെ ഏതോ ഒരു വൈറസ് കയറി കൂടിയിട്ടുണ്ട്. അതിനെ ഉടനെ തന്നെ നശിപ്പിച്ച് കളയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ എഴുന്നേറ്റ് നിന്ന് ഈശോയുടെ മുമ്പില് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കർത്താവിനെ കണ്ണു തുറന്ന് നോക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തില് ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധമറ്റുപോയോ എന്നൊന്ന് അന്വേഷിച്ചേ. ഒന്ന് നോക്കിക്കി ഒരു നിമിഷം, ദൈവവുമായുള്ള നിന്റെ ബന്ധം എങ്ങനെയാണ് ഇപ്പോഴെന്നൊന്ന് ആലോചിച്ച്. നിന്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? മാതാപിതാക്കളുടെ സാന്നിധ്യമാണോ നീ ഇഷ്ടപ്പെടുന്നത്? ഭാര്യയുടെ കൂടെ ആയിരിക്കുന്നതാണോ നീ ഇഷ്ടപ്പെടുന്നത്? അതോ നീ ഒറ്റയ്ക്ക് മാറിയിരിക്കാൻ, അവരുടെ മുമ്പിൽ ഇരുന്ന് കാണാൻ കൊള്ളാത്തതും കേൾക്കാൻ കൊള്ളാത്തതും സംസാരിക്കാൻ പറ്റാത്തതും ഒക്കെയാണോ നിന്റെ സംസാര രീതി? അവിടെയൊക്കെ നീ എന്തോ വേറെ ആരോടോ പോയി കിന്നരിക്കാൻ പോകുന്നുണ്ടോ? എങ്കിൽ വൈറസ് ബാധിച്ചിട്ടുണ്ട്. കുഞ്ഞെ തിരിച്ചു വരാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ചില വേരുകളൊക്കെ അറുക്കണം. വെട്ടിയൊരുക്കും ദൈവം, വെട്ടിയൊരുക്കും. വെട്ടിയൊരുക്കം കൊണ്ടുവന്നതാ. എന്തിനെന്നറിയാവോ? നല്ല ഫലം ധാരാളം കായ്ക്കണമെങ്കിൽ നമ്മളൊക്കെ ഒന്ന് വെട്ടിയൊരുക്കപ്പെടണം, വെട്ടിയൊരുക്കണം. ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധം തകർത്ത് കളയുന്നത് സീരിയലാണോ, സിനിമയാണോ, മൊബൈലാണോ, ബന്ധങ്ങളാണോ? അറുക്കണം. അങ്ങനെയെങ്കിൽ ഇതാ നമുക്കൊരു വഴിയുണ്ട് തിരിച്ചു വരാൻ. നീ ബൈബിൾ എടുക്കണം, ആരാധനയുടെ അടുത്തിരിക്കണം, ജപമാല ചൊല്ലിയിരിക്കണം. ഏതെങ്കിലും പഴയ ചാക്കോ പഴയ വസ്ത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ടെലിവിഷന്റെ പ്ലഗൊക്കെ ഊരിയിട്ടിട്ട് അതിലേക്ക് മറച്ചു വെക്കുക. വല്ല ചാക്കിലും കെട്ടി ടെറസയിലോ അല്ലെങ്കിൽ വല്ല ബെർത്തയിലൊക്കെ എടുത്ത് കയറ്റി വെക്കുക. മൊബൈലിന് ഇന്റർനെറ്റ് എടുക്കാതിരിക്കുക. അതിനൊക്കെ പരിധികൾ വയ്ക്കുക. പരിധികൾ, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ചില പരിധികളുണ്ട്, പരിധികളുണ്ട്. ആ പരിധി ലംഘിക്കുന്നുണ്ടെങ്കിൽ നീ വീണു പോകും. ഈശോയുടെ അടുത്ത് പ്രലോഭകൻ വരുമ്പോൾ ഈശോ ആ പരിധി, ദേ പരിധി, ഈശോ പറയുന്നു ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നുണ്ടല്ലോ മോനെ. അവൻ സാധ്യത കൊണ്ട് വരുന്നുണ്ട് ലൂക്കാ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ. ഈശോ പറയും, സോറി, നീ പറയുന്നത് ഇറ്റ്സ് ബൗണ്ടറിക്ക് പുറത്താണല്ലോ, ഞാൻ ചെയ്യാൻ അനുവദിച്ചിട്ടില്ലല്ലോ. ഒന്ന് വിളിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ നീ നിന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നതിനോട് പറയണം, ഇതേ ചേട്ടനോട് ഞാൻ പറയാം കേട്ടോ വിളിക്കാൻ, ഹസ്ബൻഡിനോട് ഞാൻ പറയാം ചേട്ടനെ ഒന്ന് വിളിച്ച് എന്താ വിശേഷം എന്ന് ചോദിക്കാൻ, എനിക്ക് അതൃപ്തിയുണ്ട്. നിന്റെ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകളോ കിന്നരിക്കാൻ ആരെങ്കിലും കടയിൽ കച്ചവടത്തിനോ വന്നപ്പം വന്നവർ നിന്റെ നമ്പർ വാങ്ങിയിട്ട് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ട് വിശേഷം അന്വേഷിക്കാൻ വരുന്നുണ്ടെങ്കിൽ ചേട്ടൻ പറയും, അതെ ഞാൻ വൈഫിന് കൊടുക്കാം, നീ സംസാരിച്ചോ.
വിശേഷമൊക്കെ അവള് പറഞ്ഞോളൂ, പിന്നെ വിളിക്കുവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തോ ഇതൊക്കെ ഈശോ പറയിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കാരണമുണ്ട്. ഗ്രൂപ്പിൽ ഇത് ആവശ്യമുണ്ടാവാം. ഞാൻ എന്ത് ചെയ്യാനാ? വലതുകരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെട്ടിയൊരുക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ച് ഓരോരുത്തരും. സോയേ, കരുണ തോന്നണേ, കരമുയർത്തി സ്തുതിച്ചേ, കരമുയർത്തി സ്തുതിച്ചേ പോരാ പോരാ. സ്തുതിക്കുന്നു. ഈശോയെ സ്തുതിക്കട്ടെ. കൊറിന്ത്യോസുകാർക്ക് എഴുത് പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തില് ഒന്നാം ലേഖനം രണ്ടാം അധ്യായം രണ്ടാം വാക്യം, ഒന്ന് കൊറിന്ത്യോസ് രണ്ട് രണ്ട് എന്ന് പറഞ്ഞ് ഒന്ന് കൊറിന്ത്യോസ് വചനം ഇങ്ങനെ: നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പൗലോസ് ചില തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുത്തത്, ഞാൻ യേശുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ഞാൻ അറിയേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ പഠിക്ക്. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ എന്ന് പറഞ്ഞ്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ഞാൻ അറിയേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. മറ്റൊന്നിനെ കുറിച്ചും ഞാൻ അറിയേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിൻ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ. എല്ലാവരും ചേർന്നെന്ന് പറഞ്ഞ്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ഞാൻ അറിയേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. മറ്റൊന്നിനെ കുറിച്ചും ഞാൻ അറിയേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. മറ്റൊന്നിനെ കുറിച്ചും ഞാൻ അറിയേണ്ടതില്ല തീരുമാനിച്ചു എന്ന് പഠിക്കേ. മറ്റൊന്നിനെ കുറിച്ചും ഞാൻ അറിയേണ്ടതില്ല തീരുമാനിച്ചു.
നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ കൈയടിച്ചു പഠിക്കേ. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ, ഒരിക്കൽ കൂടി, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ, മറ്റൊന്നിനെ കുറിച്ചും ഞാൻ അറിയേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. മറ്റൊന്നിനെ കുറിച്ചും ഞാൻ അറിയേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ, സ്വരമുയർത്തി പാടിക്കേ, നിങ്ങളുടെ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ, മറ്റൊന്നിനെ കുറിച്ചും ഞാൻ അറിയേണ്ടതില്ല തീരുമാനിച്ചു. മറ്റൊന്നിനെ കുറിച്ചും ഞാൻ അറിയേണ്ടതില്ല തീരുമാനിച്ചു. മറ്റൊന്നിനെ കുറിച്ചും ഞാൻ അറിയേണ്ടതില്ല തീരുമാനിച്ചു. മറ്റൊന്നിനെ കുറിച്ച് ഞാൻ അറിയേണ്ടതില്ല തീരുമാനിച്ചു. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ, മറ്റൊന്നിനെ കുറിച്ച് ഞാൻ അറിയേണ്ടതില്ല തീരുമാനിച്ചു. കരമുയർത്തിയടിച്ച്, മറ്റൊന്നിനെ കുറിച്ചും ഞാൻ അറിയേണ്ടതില്ല തീരുമാനിച്ചു. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ, മറ്റൊന്നിനെ കുറിച്ച് അറിയേണ്ടതില്ല, മറ്റൊന്നിനെ കുറിച്ച് ഞാൻ അറിയേണ്ടതില്ല തീരുമാനിച്ചു. എല്ലാവരും പാടിക്കേ, മറ്റൊന്നിനെ കുറിച്ചും ഞാൻ അറിയേണ്ടതില്ല തീരുമാനിച്ചു. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, ക്രൂശിതനെ കുറിച്ചല്ലാതെ, ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ, മറ്റൊന്നിനെ കുറിച്ച് ഞാൻ അറിയേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. വീണ്ടും പഠിക്കേ, മറ്റൊന്നിനെ കരമുയർത്തി സ്തുതിച്ചേ,
സ്തുതിച്ചേ സ്വരമുയർത്തി തളരാതെ സ്തുതിക്കട്ടെ. ഈശോ ഇടപെടും. ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ദൈവം ഇടപെടും. ഇടപെടുക തന്നെ ചെയ്യും. സ്തുതിക്കട്ടെ തളരാതെ സ്തുതിച്ച്. ഈശോ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ, അതും നിന്നെ കുറിച്ചും ഞാൻ അറിയേണ്ടതില്ലേ തീരുമാനിച്ചു. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ. എല്ലാവരും പഠിക്കേ. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ, അതും നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെക്കുറിച്ചല്ലാതെ, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ, മറ്റും നിന്നെ കുറിച്ചും ഞാൻ അറിയണമെന്ന് തീരുമാനിച്ചു. നിന്നെ കുറിച്ച് അറിയണ്ടില്ലേ തീരുമാനിച്ചു. മറ്റും നിന്നെ കുറിച്ചും ഞാൻ അറിയണ്ടതില്ലേ തീരുമാനിച്ചു. പഠിക്കേ. മറ്റും നിന്നെ കുറിച്ചും ഞാൻ അറിയേണ്ടതില്ല തീരുമാനിച്ചു. ക്രൂശിച്ചല്ലാതെ, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ, അത്തം നിന്നെ കുറിച്ച് ഞാൻ അറിയേണ്ടതില്ല തീരുമാനിച്ചു. നിന്നെ കുറിച്ച് ഞാൻ അറിയേണ്ടതില്ലേ തീരുമാനിച്ചു. മറ്റും നിന്നെ കുറിച്ച് ഞാൻ അറിയേണ്ടതില്ലേ തീരുമാനിച്ചു. മറ്റും നിന്നെ കുറിച്ച് ഞാൻ അറിയേണ്ടതില്ലേ. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ഇരുന്നേ പ്രിയപ്പെട്ടവരെ, ഈശോയെ കുറിച്ചല്ലാതെ മറ്റു കാര്യങ്ങളിൽ തലയിടാൻ പോകുമ്പോ പ്രശ്നമാകുകയേ. ദൈവമേൽപ്പിച്ചതിൽ മാത്രം ശ്രദ്ധിക്ക്. ദൈവം നിന്നെ മേൽപ്പിച്ചവയിൽ ശ്രദ്ധിക്ക്. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഏറ്റവും പ്രധാനം നിന്റെ ആത്മാവ്. പണമുണ്ടാക്കലൊന്നുമല്ല, നിന്റെ ആത്മാ
ആത്മാവിനെ കറയും കളങ്കവുമില്ലാതെ വിശുദ്ധിയിൽ സൂക്ഷിക്കും. ആ ആത്മാവിന്റെ കവചമാണ് ഈ ശരീരം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ശരീരത്തില് മനസ്സിലെ വിശുദ്ധി സൂക്ഷിക്കണം. കേൾക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ശരീര ആത്മാവിലും വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് കരുതിയിട്ട് എത്ര വലിയ പറഞ്ഞുപാടുകളും നമ്മൾ ശ്രദ്ധിക്കണം. ശരീരം വിശുദ്ധിയിൽ സൂക്ഷിക്കണം, അശുദ്ധിക്ക് വിട്ടുകൊടുക്കരുത്. നമ്മുടെ കണ്ണുകള് മനസ്സിലാവുന്നുണ്ടോ? കണ്ണുകളുടെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, കണ്ണുകളുടെ ദുരാശകളുണ്ട്. കാതുകളുടെ പ്രശ്നമുണ്ട്. കരങ്ങൾ നിർമ്മലമായി സൂക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി. ഇവിടെ സ്വർഗത്തിൽ ആര് പ്രവേശിക്കുമെന്ന് പറയുമ്പോ വചനം പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. യെശയ്യാ 33, നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നീതിയുടെ മാർഗം അവലംബിക്കുന്നവൻ. യെശയ്യാ 33:15, നീതിയുടെ മാർഗത്തിൽ ചരിക്കുന്ന സത്യം മാത്രമേ സംസാരിക്കാവൂ. അതാരോടും കള്ളത്തരം കാണിച്ചിട്ടുള്ള നേട്ടങ്ങളൊന്നും വേണ്ട. കൈക്കൂലി വാങ്ങിയിട്ട് വേണ്ട, കൈക്കൂലി കൊടുത്തിട്ടുള്ള അഡ്മിഷനും വേണ്ട, ജോലിയും വേണ്ട, NOC വേണ്ട, അതും വേണ്ട, ഇതും വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട എന്നങ്ങ് തീരുമാനിക്കണം. വേണ്ട. കൂട്ടുകാര് പോകുവോ, ബന്ധുക്കൾ വിട്ടുപോകുവോ, ഭാര്യ ഭർത്താവ് വിട്ടുപോകുന്നോ, ഡോണ്ട് വറി ചേട്ടാ, നുണ പറഞ്ഞിട്ടുള്ളത് എനിക്ക് വേണ്ട. കള്ളത്തരത്തിലുള്ള വഞ്ചനയിൽ നേടുന്നത് എനിക്ക് വേണ്ട. അപ്പൊ ആ കട്ടോണ്ട് വരുന്ന സ്വത്തിലുള്ളതാണെങ്കിൽ പട്ടിണി കിടന്ന് മരിച്ചാലും സാരമില്ല എന്റെ പോന്ന. അപ്പോ എനിലൂടെയുള്ള ആണെങ്കിൽ കള്ളത്ത് വരുന്നത് പലരും പങ്കുപറ്റുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഈ വഴിയിൽ കച്ചവടം നടത്തുന്നവർ മാത്രമാണ് കള്ളത്തരം കാണിക്കുന്നതെന്ന്. അത് ഓഫീസിൽ ജോലി ചെയ്യുന്നവരെയും ഓർമ്മപ്പെടുത്താൻ കർത്താവ് പ്രേരിപ്പിക്കുന്നു. അറ്റൻഡൻസ്, അറ്റൻഡൻസ്. നീ ജോലി ചെയ്തില്ലെങ്കിൽ അറ്റൻഡൻസ് ഇട്ട് സാലറി എഴുതി വാങ്ങരുത്. രണ്ടു മണിക്കൂറേ ജോലി ചെയ്തുള്ളൂങ്കിൽ 2 മണിക്കൂറിനുള്ള സാലറി. അതാണ് സത്യസന്ധത. കേട്ടിട്ടില്ലേ? ഇത് നമുക്ക് പലർക്കും അന്യമായി പോയ വാല്യൂസ് ആണ്. അർഹിക്കാത്ത കൂലി, അർഹിക്കാത്ത വേതനം പറ്റരുത്. വിഷമിച്ചിട്ട് കാര്യമില്ല, തിരിച്ചു വരണ്ടേ? ഇവിടെ എത്തി ഇവിടെ ഇരിക്കണമെങ്കിൽ നമ്മളിലെ മുള്ളും മുൾപടർപ്പുകളും കത്തിപ്പോകണമെന്നുണ്ടെങ്കിൽ ഉപരാകണം. ഇനി മതി ജീവിച്ചു പോകാനൊരു വക മാത്രം കണ്ണാൻ ശ്രമിച്ചേ, അതും കള്ളത്തരത്തിലൂടെ അല്ലാതെ. നിന്റെ ജീവിതം നന്നാവും. നുണ പറഞ്ഞ് കല്യാണം നടത്തരുതെന്നേ. കപടത്തെ ഉപേക്ഷിച്ചേ ദൈവവുമായിട്ട് രമ്യതപ്പെടണോ? പ്രിയപ്പെട്ടവരെ, നേരെയാവും. നീതിയെ സ്നേഹിക്കുവിൻ, നീതിയെ സ്നേഹിക്കാൻ തുടങ്ങണം. നീതിയെ സ്നേഹിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് അച്ഛൻ കരുതിയാലും എത്രാം കരുതിയാലും ഒന്നും നടക്കില്ല. നീതിയെ സ്നേഹിച്ചില്ലെങ്കിൽ ആരും
നീതിയെ സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, നീതിയെ സ്നേഹിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. നിങ്ങളുടെ ജീവിതം നേരെയാവണ്ടേ? വേണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിർമ്മലമാകുക. ജീവിതം ദൈവസന്നിധിയിൽ യോഗ്യമാണ്. അല്ല, കള്ളത്തരത്തിൽ തുടരാനാണ് ആഗ്രഹം. ഒരു നൈറ്റ് വിജിൽ കൂടിയിട്ട് ഇനി അനുഗ്രഹം ചാക്കുകണങ്ങ് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നെങ്കിൽ നടക്കില്ല. സോറി, കർത്താവേ കൊടുക്കരുതേ. കൊടുക്കില്ല, ഈശോയെ കൊടുക്കരുത്. നീ നേരെയാവണം. നേരെയാക്കാൻ തീരുമാനിക്കണം. ഇവിടെ എപ്പം നീ തീരുമാനിച്ചോ നിനക്ക് അനുഗ്രഹം അവട്ടി ഒഴുക്കും. നേർവഴിയിലേക്ക് വരാം. അതിന്റെ പേരാണ്, ആ തീരുമാനത്തിന്റെ പേരാണ് മാനസാന്തരപ്പെടുക. കുറച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളത് മാത്രം പോരാ യോഗ്യത. മനസ്സിലാകുന്നുണ്ടോ? തിരിച്ചു വന്നാൽ അനുഗ്രഹം നദി പോലെ ഒഴുകും. ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിച്ചു തരാം. അല്ലാതെ തോന്നുന്ന വഴിക്ക് ജീവിച്ചു നിന്റെ തെറ്റായ പ്രേമബന്ധം, അരുതാത്ത ബന്ധം, അരുതാത്ത ദുശീലങ്ങൾ, മദ്യപാനം, ആസക്തി, വ്യഭിചാര, സ്വയംഭോഗം, ഫിലിമും മലയച്ചതയും കാണുകയും തെറി വിളിക്കുന്ന സ്വഭാവം, ഉപേക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ ബന്ധനാണ്. കർത്താവിനോട് പറ, അറുത്തു തരും. ആർക്കും വീണ്ടും പൂട്ടാനാവാത്ത വിധം നിന്റെ പൂട്ടുകളൊക്കെ തുറന്ന് നിന്നെ സ്വതന്ത്രനാക്കി വിടും. പക്ഷേ അഴിക്കണമെന്നുള്ള പരമാർത്ഥമായ ആഗ്രഹം വേണം. എൻ്റെ ഈശോയെ ഞാൻ നോക്കിയിട്ടിപ്പോൾ എനിക്ക് ദുശീലത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റണില്ല. ഇരിക്കേ, വന്നിരിക്കേ. ഈശോ അഴിക്കും, നിന്റെ ചങ്ങല അഴിച്ചു വിടും. അപടമാണ് നിന്റെ വരവെങ്കിൽ നടക്കില്ല. പ്രിയപ്പെട്ടവരെ, നീ ആയു മുഴുവൻ ഇവിടെ നൈറ്റിലിരുന്നാലും നടക്കില്ല. ഹല്ലേലൂയ്യാ. കർത്താവിനെ പറ്റിക്കാമെന്ന് നമ്മൾ ആരും കരുതിയിട്ട് ഒരു കാര്യമുണ്ടോ? ഹല്ലേലൂയ്യാ. വലതുകരം ഉയർത്തി പറഞ്ഞു, ഹല്ലേലൂയ്യാ, ഹല്ലേലൂയ്യാ, ഹല്ലേലൂയ്യാ. നമുക്ക് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാം. നമുക്ക് നേരെയാക്കാം, നമ്മുടെ വഴികൾ നേരെയാക്കാം. ദൈവം എല്ലാം കാണുന്നുണ്ടോ? നമ്മുടെ ഉള്ളറിയുന്നുണ്ടോ? മതി. നമുക്ക് അന്യായമായിട്ട് ഒരു തേങ്ങ പോലും വേണ്ട, ഒരു സ്പൂൺ മണ്ണ് പോലും മറ്റുള്ളവൻ്റെത് വേണ്ട എന്ന്. വെറുതെ അവിടെ കിടന്നാൽ നമ്മുടേതല്ലോ. വേണ്ട, വേണ്ട. സ്വന്തം കൂട്ടപ്പിറപ്പിന്റെ മണ്ണ് ഒരു സ്പൂണിലാണെ പോലും എടുത്തിട്ട് ഇങ്ങോട്ട് തോണ്ടിയിട്ടിട്ട് ആരും അറിയാത്ത പോലെ നിൽക്ക. വേണ്ടെന്ന്, വേണ്ട. നിനക്കർഹിക്കാത്തത് നീ ആ കത്തില് ഇങ്ങോട്ട് മാറ്റി കൊത്തി. ഏയ്, നമുക്ക് വേണ്ട. ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. അനീതി പ്രവർത്തിക്കുന്നവര് സക്കേബൂസിനോട് ചോദിക്കുക, എങ്ങനെയാ മാനസാന്തരപ്പെടേണ്ടതെന്ന്. സക്കേബൂസിനോട് ചോദിക്കുക, ലൂക്കാസുവിശേഷത്തിൽ നമ്മൾ കാണുന്ന സക്കേബൂസിനോട് ചോദിക്കുക. മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് സക്കേബൂസ് ചേട്ടാ, എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ എന്ന് പറഞ്ഞു തരൂ. എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, മുൻപരിചയമുണ്ട്. പറഞ്ഞു തരും എങ്ങനെ മാനസാന്തരണം. പറഞ്ഞു തരും. പിന്നീട് ആ മാനസാന്തരത്തോടെ സക്കേബൂസിന് ഏറ്റവും വലുത് ഈശോ ആയി മാറിയേ. ഈശോ ആണ് പിന്നെ ജീവിതത്തിൽ ഏറ്റവും വലുത്.
ഈശോ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈശോയെ കണ്ടുമുട്ടുന്നതോടെ പിന്നെ സക്കേബൂസ് എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടി എടുത്തുകൊണ്ട് പൊക്കോട്ടെ, എൻ്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക് ഞാൻ കൊടുക്കുന്നു, പിന്നെ കാര്യമായിട്ടൊന്നുമില്ല പാവത്തിന്. ശരിക്കും ഈ ലോകത്തിൽ സമ്പാദ്യം ഒന്നും തന്നെ ഇല്ലാണ്ടായി. പക്ഷേ ഹൃദയം നിറച്ച് സമാധാനമായി. ഏറ്റവും വലിയ സമ്പാദ്യം കിട്ടി. പലപ്പോഴും നമ്മൾ ഈശോ സന്നിധിയിൽ വരുന്നത് ഈശോയെ പറ്റിക്കാനാ. നമുക്ക് അനുഗ്രഹം ഈ ലോകത്തിലെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. ആരോ പറഞ്ഞു തന്നു അതിനൊരു വഴിയുണ്ടടേ, ഇത്തിരി കഷ്ടപ്പാടാണെങ്കിലും കുഴപ്പമില്ല, നീ ഒന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്ക്. എന്താണ്? നൈറ്റ് വിജിലൊന്ന് പോയിരുന്നാ മതി, ഉറക്കം തൂങ്ങിയാണല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് പോയിരിക്കും. കുറെ നേരം എങ്ങനെയെങ്കിലും ഒന്ന് ഇരുന്ന് ഒപ്പിച്ചാൽ മാത്രം പോരാ, ആരാധിക്കണം. അവിടുത്തെ വചനം വീട്ടിലിരുന്നിട്ട് ബൈബിൾ എടുക്ക് വായിക്ക്. ഞാൻ പറഞ്ഞ പോലെ ടെലിവിഷനൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത് മാറ്റി വെക്ക്. അതിൽ ഇത്തിരി നന്മകളൊക്കെ ആ ചാനൽ ഈ ചാനലിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് സാരമില്ല, അതും കാണണ്ട. തൽക്കാലം നീ ബൈബിളിൽ നിന്ന് കാണണ്ടാവാണ്. അങ്ങനെ ഒന്ന് ഇരുന്ന് നോക്കിക്കേ. ഞാനൊരു ടെക്നിക്ക് പറഞ്ഞു തരാം. ഒരു 40 ദിവസം നിങ്ങളൊന്ന് ഇരുന്ന് നോക്കിക്കേ. 40 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 40 ദിവസത്തേക്ക് പൗരോഹിത്യ അധികാരത്തിൽ അൽത്താരേന്ന് അച്ഛൻ പറയുന്നു, 40 ദിവസത്തേക്ക് നീ നന്നായിട്ട് ജീവിച്ചേ, എന്നിട്ട് നോക്കിക്കേ. അതായത് 40 ദിവസത്തേക്ക് ടെലിവിഷന് നോമ്പെടുത്തേ, മൊബൈലിന് നോമ്പെടുത്തേ, ഇങ്ങോട്ട് വരുന്ന അത്യാവശ്യ കോളുകൾ മാത്രം, അത് 10 മണിക്ക് മുമ്പുള്ളത്. അങ്ങനെ ഒരു സമയം നിഷ്ഠയൊക്കെ വെച്ചിട്ട് കുടുംബപ്രാർത്ഥനയ്ക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് എല്ലാ ദിവസവും കുർബാന, വിശുദ്ധ കുർബാന ഒരു ദിവസവും മുടക്കരുത്. 40 ദിവസം നീ ഒന്ന് നല്ല ക്രിസ്ത്യാനിയായിട്ട് മര്യാദയ്ക്ക് ജീവിച്ചേ, അടുപ്പിച്ച് ജീവിച്ചേ. കുമ്പസാരിക്കണം, കൂടെ കൂടെ കറയുണ്ടെങ്കിൽ കുർബാന സ്വീകരിക്കരുത്, എന്നാൽ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുകയും വേണം. ഒരു ദിവസം കുർബാന മുടക്കിയേക്കരുത്, വിശുദ്ധ കുർബാന ഒരു ദിവസവും സ്വീകരണം മുടക്കരുത്, മുഴുവൻ കുർബാനയും പങ്കുകൊള്ളണം. അച്ഛൻ പിതാവിനും പുത്രനും വെച്ച് നീ അറിയേണ്ട വല്ല ചരമ വാർത്തയാണെന്നുണ്ടെങ്കിൽ നിന്റെ വല്ലവരും വന്ന് അറിയിച്ചോളും. നിന്നെ ഫോൺ വിളിച്ചിട്ടും കിട്ടാതെ വരുമ്പോ പണ്ടൊക്കെ ചെയ്യില്ലേ, ആൾക്കാർ വീട്ടിൽ വന്നറിയിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ നിന്നെ അറിയിക്കാൻ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. അയൽവക്കത്ത് നിങ്ങൾ ആരെങ്കിലും വന്ന് പറഞ്ഞോളി, നിന്റെ ആ മൈയുടെ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്നോളൂ. അപ്പോ നീ അറിഞ്ഞാൽ മതി. അങ്ങനെ ഒന്ന് ജീവിക്കാം. ഒരു 40 ദിവസം നോമ്പെടുത്തെന്ന് പിടിച്ചേ. വായിച്ചുകൊണ്ടിരുന്ന സങ്കീർത്തനങ്ങളൊക്കെ ഡെയിലി ഇരുന്ന് വായിച്ച് സമയം ഇഷ്ടം പോലെ കിട്ടും. ഈ കുറെ സാധനങ്ങൾ ഒഴിവാക്കിയതുകൊണ്ട് തന്നെ, കച്ചറ പിച്ചറ സാധനങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയതുകൊണ്ട് തന്നെ സമയം ഇഷ്ടം പോലെ ഉണ്ടാവും. നേരത്തെ കിടന്ന് ഉറങ്ങാം, നേരത്തെ എഴുന്നേക്കാം, എന്നിട്ട് പറ്റില്ല എന്ന് കഴിഞ്ഞാൽ വെളുപ്പിന് ഒരു 3 മണിക്ക് എഴുന്നേറ്റിട്ട് ഒരു കരുണക്കൊന്നും കൂടെ ചൊല്ലി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കെ. ജീവിതത്തിൽ വരാൻ പോകുന്ന വ്യത്യാസം, നമ്മള് ചുവടിളക്കി വളവിട്ട് കൊടുത്ത് കായ്ക്കാതിരിക്കുന്ന മരങ്ങൾക്ക് ചിലപ്പോ ഒരു പരീക്ഷണം നടത്തില്ലേ? ഇതുപോലെ ഒരു 40 ദിവസം നമുക്ക് കാണാം നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകാൻ പോകുന്ന വ്യത്യാസം. കച്ചവടം കഴി, വസ്ത്രധാരണത്തിന് വെട്ടിത്തിളങ്ങുന്നതും നാട്ടുകാരിങ്ങോട്ട് നോക്കുന്ന ടൈപ്പ് ഒരു വസ്ത്രവും കളറും ഇടരുത്. ആ ദിവസങ്ങളിൽ അധികം നൂലും ചങ്ങലയും അതും വള്ളിയും പുള്ളിയും ഒന്നും വേണ്ട.
ആരെയും അധികം ഒരു മനുഷ്യൻ്റെ ശ്രദ്ധ ആകർഷിക്കാത്ത വിധത്തിൽ ഡ്രസ്സ് ഇടുക. മനുഷ്യരുടെ ശ്രദ്ധ ആരുടെയും കിട്ടാത്ത വിധത്തിൽ, ആരും എന്നാ നോക്കാത്തതെന്ന് കരുതിക്കൊണ്ട് നോക്കിക്കാൻ വേണ്ടി നടക്കണ്ട. ലൂസ് വസ്ത്രമേ ഇടാവുള്ളൂ. ഞാൻ പറയുന്നത് കേട്ടോ, ഒട്ടും ഇറുകിയത് പറ്റില്ല, കാരണം ബ്ലെസ്സിങ്ങിന് തടസ്സമാകും. ഇങ്ങനെയൊക്കെ ഒന്ന് നടന്നു നോക്കിക്കേ. ഒരു 40 ദിവസം ഒന്ന് നടന്നു നോക്കിക്കേ. വ്യത്യാസം ഉണ്ടായില്ലെങ്കിൽ എൻ്റെ അഡ്രസ് പറഞ്ഞേക്കാം. ഓർമ്മശേരിയില്ല, വന്ന് തല്ലിക്കൂ. ഒന്ന് ചെയ്ത് നോക്ക്, ദൈവം ഇടപെടുന്നത് നീ കാണും. ദൈവം ഇടപെടും. ആദ്യം ഒന്ന് നേർവഴിയിലേക്ക് വാ, എന്നിട്ട് കൈനീട്ട്. ഒരു 40 ദിവസം ഇരിക്കേ, എന്നിട്ട് ചോദിക്കേ. നീ ചോദിക്കുന്നതിന് മുമ്പേ നിനക്ക് നിറച്ചളന്ന് തരും ദൈവം. ജീവിതം ക്രമപ്പെടുത്ത് കുഞ്ഞെ. നിന്റെ കണ്ണുകളെ വിശുദ്ധമായിട്ട് സൂക്ഷിച്ചേ. ഇതുവരെയും മനസ്സുകൊണ്ട് പോലും അസൂയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അശുദ്ധി വിചാരിച്ചിട്ടുണ്ടെങ്കിലും, മ്ലേച്ഛത വിചാരിച്ചിട്ടുണ്ട്, അതെല്ലാം കഴുകിക്കളഞ്ഞ് ഒന്ന് നന്നായിട്ട് കുമ്പസാരിച്ച് ഉണ്ടേ. ഞാനിത് പറയുന്നത് അത്രയും ഉറപ്പുള്ളത് കൊണ്ട്. ഞാൻ കുറുമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. അവിടെ ധ്യാനം നടത്താറുണ്ട്, ദിവ്യകാരുണ്യ വചന അനുഭവ ധ്യാനം. മുഴുവൻ സമയം ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്ന് ഒരു 10-70 മണിക്കൂർ കൊത്തി ഇരുത്തി ധ്യാനിപ്പിക്കുക, വചനം ധ്യാനിപ്പിക്കുക. 70 മണിക്കൂറെങ്കിലും വരും 4 ദിവസം കൊണ്ട്. കാലത്തെ 6:30 ആരാളിച്ച് വെച്ചാൽ ഏകദേശം 11 മണി വരെ അങ്ങ് പിടിക്കും. ഇരിക്കും, സാരമില്ല, ഇരുന്നോ, കർത്താവിൻ്റെ മുമ്പിലല്ലേ, ഇത്തിരി ബുദ്ധിമുട്ടൊക്കെയാണ്. എന്നാലും ഇരിക്കാൻ പറയും. ഇത്തിരി ടഫായിരിക്കും, പക്ഷേ ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, മൊബൈലും ഇല്ല, ഒരു ഗുന്തവും ഇല്ല. പലരും കുമ്പസാരിക്കുന്നത് 4 തവണ, 5 തവണ, 6 തവണ, 8 തവണ ഒക്കെ വരെ കുമ്പസാരിക്കും. ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ കുമ്പസാരിക്കാനായിട്ട് ആൾക്കാർ വരിക. കാരണം ചെറുപ്പം മുതലേ ചെയ്ത് കൂട്ടിയ കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ പാപമല്ല എന്ന് പോലും കരുതിയിരുന്നത്, ദൈവം പാപമെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതും സഭ പഠിപ്പിച്ചിരിക്കുന്നതുമായിട്ടുള്ള പാപങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പം, അത് നിങ്ങളുടെ ജീവിതത്തിൽ വിചാരത്താൽ വന്നിട്ടുണ്ടെങ്കിൽ, വാക്കുകളാൽ പ്രവൃത്തികളാൽ ഉപേക്ഷയാൽ വന്നുപോയവ ഏറ്റുപറഞ്ഞു കുമ്പസാരിച്ചേ. നമ്മൾ അത്ഭുതം കാണിക്കാനായിട്ട് വേറെ ഒരു രോഗശാന്തി ശുശ്രൂഷം ചെയ്യണ്ട. രോഗശാന്തിയൊക്കെ തന്നെ നടന്നോളൂ. ദൈവം ഇടപെടാൻ നീ അവസരം കൊടുക്കുന്ന ഇടപെടുന്നേ. ഇടപെടാൻ തയ്യാർ ദൈവം, നിന്നെ സുഖപ്പെടാൻ തയ്യാറാ ദൈവം, തൊടാൻ തയ്യാറാ. ആര് ദൈവം ആഗ്രഹിക്കുന്ന എല്ലാവരും രക്ഷപ്പെടണമെന്നുമാണ്, സത്യം അറിയണമെന്നും എല്ലാവരും രക്ഷപ്പെടണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ്യ. നമുക്ക് രമ്യതപ്പെടാം, ദൈവവുമായി നമുക്ക് രമ്യതപ്പെടാം. രമ്യതപ്പെടാൻ വേണ്ടി കരമുയർത്തി ശക്തമായി സ്തുതിച്ച് ഹല്ലേലൂയ്യ സ്തുതിക്കുന്നു. സാത്താന്റെ കുടില തന്ത്രങ്ങളെ ചെറുത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക. സാത്താന്റെ കുടില തന്ത്രങ്ങളെ ചെറുത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്.
മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടും. കരമുയർത്തി സ്തുതിക്കട്ടെ. പോരാ, ഓര പ്രിയപ്പെട്ടവരെ വിട്ടുകൊടുത്തേ സ്തുതിച്ച് അഭിഷേകം ഒഴുകാൻ ചെറുതായിക്കേ കർത്താവിന്റെ മുമ്പില്. ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ആ ദൈവജ്ഞാനം കർത്താവ് നിങ്ങളിലേക്ക് പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവജ്ഞാനം, ആ അഭിഷേകം, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ കർത്താവെ ഈ മക്കൾക്ക് പകർന്നു കൊടുക്കണേ. വചനങ്ങൾ ഹൃദയത്തിൽ പതിപ്പിക്കണം, കെട്ടുകൾ അഴിക്കണം. ഈശോയെ കരുണ തോന്നണം ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോയുടെ മുമ്പിൽ നിങ്ങൾ മുട്ടുകുത്തിക്കുക. അല്പസമയം ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തിക്കുകയും ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തിക്കുകയും മുട്ടുകുത്തിക്കുക. എളിമയോടെ അല്പസ്വല്പം വേദനകൾ ഉണ്ടെങ്കിലും സാരമില്ല ഈശോ, അത് അവിടുത്തെ മുമ്പിൽ നീ താഴ്മയോടെ മുട്ടുകുത്തുമ്പം ഈശോ ഇടപെടുക തന്നെ ചെയ്യുന്നുണ്ട്. മുട്ടുകുത്താൻ പറ്റാത്തവർ ഇരുന്നാ മതി, മുട്ടുകുത്താൻ പറ്റാത്തവർ. കാരണം നിങ്ങളുടെ പിന്നിലുള്ളവർക്ക് ഈശോയെ കാണാൻ നീ തടസ്സമാവരുത്. ഈശോയെ സ്നേഹിച്ച് പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്തുതിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ സമയം
പരിശുദ്ധ പരമാതിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാതിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാതിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.